സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വർഷവും വരുന്ന ജന്മദിനത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നത്, മറിച്ച് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രഖ്യാപനം, ഉഹദ് മലയോളം സ്വർണമുണ്ടായിരുന്നെങ്കിൽ ആ സ്വർണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ പരിപാടിക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുമെന്നുള്ള പ്രഖ്യാപനം, അത് അനർത്ഥമാക്കിക്കൊണ്ടാണ് നാം ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുകയും അതുപോലെയുള്ള സാധുക്കൾക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ പുറമെയാണ് നാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം സൗദി അറേബ്യയിൽ പോയ ഒരുപാട് ഹാജിമാരിവിടെ ഉണ്ടാകും. എന്തിനാണ് മദീന മുനവറയുടെ പരിസരത്ത് ജനങ്ങൾക്ക് വേണ്ടി, അവിടെ വരുന്ന ജനങ്ങൾക്ക് വേണ്ടി വളരെ മനോഹരമായ കുടകൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കി കുടകൾ നിർമ്മിച്ചിരിക്കുന്നത്? ആദരവിന്റെ ഭാഗമാണ്. അവിടെ ഉറങ്ങുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു. അതുപോലെ മക്കത്തിൽ മുക്കറമയുടെ പരിസരത്ത് ഈ അടുത്ത കാലത്ത് കോടികൾ മുടക്കി ലോകത്ത് ഏറ്റവും ഉയരം കൂടിയ ഒരു ക്ലോക്ക് ടവർ 12 കിലോമീറ്റർ ദൂരെ നിന്നാൽ ആ സമയം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ലോക്ക് ടവർ കോടികൾ മുടക്കി എന്തിനു ചെയ്തു? എന്ത്, ഇതിനു മുമ്പ് ഈ ക്ലോക്ക് ടവർ ഉണ്ടാക്കുന്നതിനു മുമ്പ് വരെയുള്ള ഹാജിമാരുടെ ഹജ്ജ് സ്വീകരിക്കുന്നില്ലേ? എന്നതല്ല അവിടുത്തെ പ്രാധാന്യം. മറ്റുള്ള രോഗങ്ങളിൽ രാജ്യങ്ങളിൽ എന്ത് ചെയ്താലും അതിനേക്കാൾ പ്രൗഢിയും മേന്മയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പരിശുദ്ധമായ കഅബാലയത്തിനും വേണം എന്നുള്ള വിശുദ്ധമായ റസൂലുള്ളാഹിന്റെ ആ പ്രഖ്യാപനത്തിന് അനർത്ഥമാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, അല്ല സുഹൃത്തുക്കളെ, ഈ കൊടയും ഈ ക്ലോക്ക് ടവറും ഒക്കെ കോടികൾ മുടക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർഷാവർഷം ഒന്നും ചെയ്യുന്നില്ലല്ലോ, ആ അത് ഒരുപാട് കാലത്തേക്കുള്ളതല്ലേ എന്ന് ചോദിച്ചേക്കാം. എങ്കിൽ നിങ്ങളൊന്നറിയണം, 100 തൊഴിലാളികൾ ഒരു വർഷം 365 ദിവസവും ഒരു ദിവസം പോലും മുടക്കമില്ലാതെ 100 തൊഴിലാളികൾ കോടിക്കണക്കിന് രൂപയുടെ ചെലവാക്കിക്കൊണ്ട് വെള്ളിയുടെയും സ്വർണത്തിന്റെയും നൂലുകൊണ്ട് വളരെ മനോഹരമായ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പട്ടിൽ ഈ കഅബാലയത്തിനെ പുതപ്പിക്കുന്നതിന് വേണ്ടി 100 മനുഷ്യർ ഒരു വർഷം മുത്തവും പൂർണമായും ചെലവഴിച്ചുകൊണ്ട് ആ കഅബയുടെ കില്ല കോടിക്കണക്കിന് രൂപ മുടക്കി അത് ചെയ്യുന്നു. അത് ചെയ്തിട്ടേക്കുന്നത് 10 കൊല്ലത്തേക്കല്ല, 2 കൊല്ലത്തേക്ക് പോലുമല്ല, എല്ലാ വർഷവും അത് മാറുകയും അതിൽ നിന്ന് മുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് ബറക്കത്തിന് വേണ്ടി വിതരണവും ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ പെണ്ണുങ്ങളെ കെട്ടിക്കുന്നതും സാധുക്കളെ സംരക്ഷിക്കുന്നതും അതൊക്കെ വേണം, പക്ഷേ ആദരവിന് മറ്റേതിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ടാണ് കോടികൾ മുടക്കി പലസ്തീനിലേക്കും മറ്റു ചെച്ചിനിയ പോലെയുള്ള രാജ്യങ്ങളിൽ പാവപ്പെട്ടവർ പട്ടിണി കിടക്കുമ്പോൾ എന്തുകൊണ്ട് സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു കാര്യം അവർ കോടികൾ മുടക്കി ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ആദരവ് മറ്റെന്തിനേക്കാൾ പ്രധാനമാണ് എന്ന്. അതുകൊണ്ടാണ് ഈ കൊല്ലൂർ വിളയിൽ കൊച്ചു തങ്ങളുപ്പാപ്പയുടെ ചാരത്ത് ഏറ്റവും നല്ല, ഇന്ന് ഭൂമുഖത്ത് നേതൃനിരയിൽ ഏറ്റവും നല്ല, എടുത്തു പറയാൻ അതിനപ്പുറത്തൊരു നേതാക്കളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രയും വലിയ നേതൃനിരയായ ഖമറുൽ ഉലമയും താജുൽ ഉലമയും അടങ്ങുന്ന ദീർഘദിർക്കുകളായ പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന ലോകാതുല്യ സംഘടനകളിൽ, ലോകാതുല്യമെന്ന് ഞാൻ പറയാൻ കാരണം ഈ രാജ്യത്ത് ഒരുപാട് സംഘടനകൾ ഇസ്ലാമിൻ്റെയും ഇസ്ലാമേതര പ്രസ്ഥാനങ്ങളുടെയും പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവർ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊരു സമരം ചെയ്താൽ ഒരു ബസ്സിൻ്റെ കല്ലെങ്കിലും ഒരു ബസ്സിൻ്റെ ചില്ലെങ്കിലും കല്ലെറിഞ്ഞു പൊട്ടിക്കാതെ ഇവിടെ ഒരു പ്രസ്ഥാനവും ഒരു സമരവും വിജയിപ്പിക്കാറില്ല എങ്കിൽ SSF SYS ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുടെ, ആ ദീർഘദിർക്കുകളായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ ആജ്ഞാനുവർത്തികളായുകൊണ്ട് അവർ ചലിക്കാൻ പറയുമ്പോൾ ചലിക്കുകയും ചലിക്കരുതെന്ന് പറയുമ്പോൾ ചലിക്കാതിരിക്കുകയും ചെയ്യുന്ന SSF ഉം SYS ഉം. അതുകൊണ്ടാണ് അവർ ഒരുപാട് സമരങ്ങൾ ഈ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ലഹരിക്കെതിരെ അതുപോലെയുള്ള ഒരുപാട് സമരമുറകൾ 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഗവൺമെന്റ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഒരു ആണവ റിയാക്ടർ സ്ഥാപിക്കാൻ വേണ്ടി വന്നപ്പോൾ അതിനെതിരെ ഒരു തുള്ളി ചോര പൊടിയാതെ, ഒരു ട്രാൻസ്പോർട്ടിന്റെ ചില്ല് പൊട്ടിക്കാതെ, ഒരു സ്കൂളിന്റെ ബെഞ്ച് തല്ലി തകർക്കാതെ ആ സമരം ചെയ്ത് കേരള ഗവൺമെന്റിൽ നിന്ന് ആ ആണവ റിയാക്ടർ അവിടെ വരാതിരിക്കാനുള്ള സാഹചര്യം മാറ്റി, അത് എല്ലാം മാറ്റിക്കൊണ്ട് ആ സമരം വിജയിപ്പിച്ച പ്രസ്ഥാനമാണ് SSF ഉം SYS ഉം എന്നുള്ളത്. ഈ സുന്നത്തി ജമാഅത്തിന്റെ പ്രസ്ഥാനം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എടുത്തു പറഞ്ഞ് എന്റെ സമയം ദീർഘിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ സാദാത്യങ്ങളും ബഹുമാനപ്പെട്ട ഒരുപാട് നിരവധി തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം ലഭിച്ച ആശിഖ് റസൂൽ, ബഹുമാനപ്പെട്ട ഇസാമുദ്ദീൻ അവർകൾ, ബഹുമാനപ്പെട്ട സുഡാനിൽ നിന്ന് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഈ സദസ്സിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ സ്വാഗത പ്രസംഗം നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ നമ്മോട് അകമഴിഞ്ഞ് സഹായിക്കുകയും നമ്മുടെ സ്റ്റേജിനും ഓഡിറ്റോറിയത്തിനും എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് സ്നേഹപ്രപഞ്ചത്തിലേക്ക്, ഈ സ്നേഹപ്രപഞ്ചത്തിലൂടെ മുഹ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സന്നിധിയിലൂടെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന മുനവ്വറയിലേക്ക് നിങ്ങളെ മാടി വിളിച്ച ഈ സദസ്സിൽ നിങ്ങൾക്കേവർക്കും സ്നേഹപ്രപഞ്ചത്തിന്റെ പേരിൽ ഒറ്റ വാക്കിൽ ആദ്യം തന്നെ സ്വാഗതം ഓതുകയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട സിറാജുൽ ഉലമ വന്ദ്യരായ എന്റെ ഗുരുവര്യൻ കൂടിയായ സിറാജുൽ ഉലമ തെക്കൻ കേരളത്തിലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവസാനത്തെ പണ്ഡിത ശബ്ദം ബഹുമാനപ്പെട്ട ഐദ്രോസ് ഉസ്താവർക്കൾക്ക് ആയുസ്സും ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹം ആ മഹാമനീഷിക്ക് ഈ സ്നേഹപ്രപഞ്ചത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുമാർ ഹസബുല്ലാ തങ്ങൾ, ബാബക്കി തങ്ങൾ, ബഹുമാനപ്പെട്ട യുസുദ്ദീൻ സക്കാഫി ഉസ്താദ്, അതുപോലെ നിരവധി പേരെടുത്ത് പറയേണ്ടവർ തന്നെയുണ്ട്. പക്ഷേ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുമ്പോൾ സമയം നഷ്ടമാകും. നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലൂറുകളിലെ മുദരിസടക്കം നമ്മോട് നല്ല നിലയിൽ സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും മേലിലും ഉണ്ടാകണമെന്നും ഈ ഒരു സംഭവം ലോകാവസാനം വരെ ഖിയാമത്ത് നാൾ വരെ തലമുറ തലമുറകളായി ഇങ്ങനെ ഒരു പ്രഭാഷണ പരമ്പര നിലനിർത്താൻ എല്ലാവരും ദുആ ചെയ്യണമെന്നും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ബഹുമാനപ്പെട്ട ഈ സദസ്സിന്റെ മുഖ്യ കാര്യദർശി, ഈ സദസ്സിന്റെ കാരണക്കാരൻ ബഹുമാനപ്പെട്ട ഫാറൂഖ് നബി ഉസ്താദ് അവർകൾ, അദ്ദേഹത്തിന് അവസാനമായി സ്വാഗതം അദ്ദേഹത്തിനാണ് പറയേണ്ടത്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾക്കൊരു പക്ഷേ ഇവിടെ കുറെ ദിവസങ്ങളായി ഒരു പ്രസംഗം നടത്തുന്ന ഒരു പ്രഭാഷകൻ മാത്രമായി നമുക്ക് തോന്നിയേക്കാം. അല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദുമായി ഒരു കുറഞ്ഞ ദിവസം എനിക്ക് ഈ അടുത്ത സമയത്ത് എന്റെ കാര്യം പറഞ്ഞ് പുകഴ്ത്തുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. മദീനയിൽ വെച്ച് ഒരാഴ്ചയോളം ഒന്നിച്ച് സഹവസിക്കാൻ കാര്യം സംഭവം കിട്ടിയപ്പോൾ, സാഹചര്യം കിട്ടിയപ്പോൾ, അവിടെ 31 വർഷമായി മദീനയുടെ ബൗണ്ടറി വിട്ടു പോകാതെ ആ ജന്നത്തുൽ ബഖയിൽ റസൂലുള്ളാഹിന്റെ ചാരത്ത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ചാരത്ത് ഒരു ഖബർ വേണമെന്ന് ആശിക്കുന്ന ആശിഖെ റസൂലായ 80 കൂടുതൽ വയസ്സുള്ള ഒരു മഹാമനീഷി ആ മദീന മുനവ്വറയിലുണ്ട്. ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദുമായി വർഷങ്ങളോളമായി അദ്ദേഹത്തിന് പരിചയമുണ്ട്. എന്നെ പരിചയപ്പെടുത്തുകയും ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഫാറൂഖ് നഈമി ഉസ്താദ് എന്ന് പറയുന്നത് ചെറിയ യുവാവാണ്, ഒരുപാട് പ്രായമൊന്നുമില്ല. ഞങ്ങളെ നാട്ടിലെ ആശിഖ് റസൂൽ ഞങ്ങളുടെ മദ്ഹ് റസൂലാണ്. أيها المبعوث فينا جئت بالأمر المطاع. വളരെ വ്യസനിക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും സിറാത്തിന്റെ സ്ഥലത്തും ലിവാഹിൽ ഹംദിന്റെ ഭാഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൗദുൽ കൗസർ കോടിക്കൊടുക്കുന്ന സ്ഥലത്തും എന്നെ മറന്നു പോകരുത്, അവിടത്തേക്ക് ആ എത്തിപ്പെടാൻ കാരണം ബഹുമാനപ്പെട്ട ഫാറൂഖ് നൈമിക്ക് കഴിയുമെന്ന ഒരു ഉത്തമ ബോധം പോലെ അദ്ദേഹത്തിന്റെ ഉൾവിളി എന്നോട് പറയുകയും ആ ഫാറൂഖ് നൈമി ഉസ്താദിന് വേണ്ടി അവിടെ വെച്ച് ഒരുപാട് ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടി ദുആ ചെയ്തുകൊണ്ട് പൊട്ടിക്കരയുകയും ഫാറൂഖ് നൈമി ഉസ്താദിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചരിത്രങ്ങൾ പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫാറൂഖ് നൈമി ഉസ്താദ് നാം കാണുന്ന ഒരു പ്രഭാഷകൻ മാത്രമല്ല, അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റൗളാ ഷെരീഫിന്റെ മുറ്റത്ത് വെച്ച് ഞാൻ ഫാറൂഖ് നൈമിയോട് ഒരു വസീയത്ത് ചെയ്തു. ഒരു 100 ആളുകൾക്ക് നാളെ എങ്ങാണം അള്ളാഹുവിന്റെ മഹശറയിൽ വെച്ച് 100 ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാനെങ്ങാണം അധികാരം കിട്ടിയാൽ ആ 100-ാമനായി എന്നെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ഫാറൂഖ് നബി ഉസ്താദിനോട് വസീയത്ത് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദ്, ഏതായാലും ഞാൻ കൂടുതൽ നിർത്തുന്നില്ല, എനിക്ക് കഴിയത്തുമില്ല. ബഹുമാനപ്പെട്ട സിറാജുൽ ഉലമ ഐദ്രോസ് ഉസ്താദ് അവരെ
ഈ സദസ് നിയന്ത്രിക്കുന്നതിന് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പ്രസ്ഥാനവുമായി സഹരിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും സഹരിക്കാനുള്ള ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ബഹുമാനപ്പെട്ട ഇല്യാസ് കുട്ടി സാർ അവർക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സ്നേഹപ്രപഞ്ചത്തിലേക്ക് സ്നേഹ റസൂൽ സമാധാനത്തിൻ്റെ പ്രകാശനങ്ങൾ എന്ന ഈ വേദിയിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നമ്മുടെ സ്നേഹപ്രപഞ്ചം ഈ വർഷത്തെ സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിൻ്റെ പ്രകാശനങ്ങൾ എന്ന മഹത്തായ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കാലം വിശ്വാസികളുടെയും മുഹിബ്ബീങ്ങളുടെയും ഹൃദയത്തെ കോരിത്തരിപ്പിച്ചുകൊണ്ട് SSF പ്രിയപ്പെട്ട പള്ളിമുക്ക് യൂണിറ്റ് പ്രവർത്തകർ വളരെ കഠിനാധ്വാനം ചെയ്ത് ഒരുക്കിയ പരിപാടിയുടെ സമാപന വേദിയാണ്. വളരെ വൈകിയാണ് നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് പരിപാടി പോകുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ വിശിഷ്ടാതിഥി ഷെയ്ഖ് ഇസാമുദ്ദീൻ മുസ്തഫ അൽ മഹൽ അലി ഹഫിളഹുല്ലാഹു വറഅ തവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വല്ലാഫിയ ആഷിഖുർ റസൂൽ, ബഹുമാനപ്പെട്ടവർ അവർക്ക് രാത്രി തന്നെ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റിന് വേണ്ടി യാത്ര തിരിക്കാൻ വേണ്ടി പോകേണ്ടതുള്ളതുകൊണ്ട് വളരെ വൈകി പരിപാടി നടത്താനും ബുദ്ധിമുട്ടുണ്ട്. എല്ലാ ദിവസത്തെയും CD അത് തയ്യാറാക്കുന്ന പ്രവർത്തകർ വളരെ കഠിനാധ്വാനം ചെയ്ത് പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ മഹത്തായ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര മുഷാവറാംഗവും SYS ജില്ലാ അധ്യക്ഷനുമായ തട്ടാമല ഖാദി HIZUDDEEN കാമിൽ സഖാഫി കുറഞ്ഞ മിനിറ്റുകൾ നിങ്ങളോട് സംവദിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹാബത്തി അജ്മഈൻ സല്ലല്ലാഹു തആല വസല്ലം وبارك على سيدنا محمد وعلى آل سيدنا محمد وعلى أزواج سيدنا محمد وعلى أتباع سيدنا محمد وعلى أحباب سيدنا محمد صلى الله عليه وسلم أجمعين برحمتك يا أرحم الراحمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم. الله جل جلاله رب سبحانه وتعالى അവന്റെ പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ച ആയത്ത് ഓതിക്കൊണ്ട് ഈ മഹത്തായ സമുന്നതമായ ഈദ് മീലാദ് ആഘോഷത്തിന്റെ സമാപന സംഗമം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. ഇക്കാണുന്ന ആയിരങ്ങളുടെ മനോവികാരങ്ങൾ വിളിച്ചറിയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി അയച്ചു തന്ന അന്നഇമത്തുൽ കുബ്ര അലൽ ആലം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം പരമാവധി കഴിവിൻ്റെ പരമാവധി മഹബ്ബത്ത് വെക്കുന്നു എന്നാണ് ഈ മജ്ലിസിൽ വിളിച്ചോതുന്നത്. ആ മഹബ്ബത്താണ് നമുക്ക് ആഖിറത്തിലേക്കുള്ള ഈമാൻ രക്ഷപ്പെടാനുള്ള മാനദണ്ഡമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ആയതിനാൽ
ലോകോത്തര നേതാക്കളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏതെങ്കിലും വിധത്തിൽ പ്രാധാന്യം നേടുന്നവരായിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെയും അവിടുത്തോടുള്ള കടപ്പാടിൻ്റെയും പേരിൽ മാത്രമാണ് ആരും രക്ഷപ്പെടാറുള്ളത്. നാം എല്ലാവരും ആഗ്രഹിക്കുകയും നാം എല്ലാവരും ജീവനേക്കാൾ സ്നേഹിക്കുകയും ചെയ്യുന്നത് നമ്മുടെ പരിശുദ്ധ ദീനിനെയാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന ഒരേ ഒരു മതം അത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം മതത്തിൻ്റെ ആണിക്കല്ലും ആപ്തവാക്യവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്താണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരും ഇല്ലേ ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇൽമു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ജംഉൽ ജവാമിഉലൊക്കെ അഇമ്മത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് അൽ ഹുക്മുൽ ജാസിമുൽ ലദീ ലാ യഖ്ബലു തഗയ്യുർ, ആരും മാറ്റിയാൽ മാറ്റാത്ത, ആരും ഉലച്ചാൽ ഉലയാത്ത, നല്ല ദൃഢമായി ഉറച്ചു വിശ്വസിക്കുന്നതിനാണ് ഇൽമു എന്ന് പറയുന്നത്. ആയതിനാൽ നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും ഉദാത്തമായ മാർഗം ആ ഈമാനിനെ ഏറ്റെടുക്കലാണ്. അതുകൊണ്ടാണ് ഇമാം ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു അൻഹു സൂറത്തു ത്വാഹായുടെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. വയംബഗി ലിഅഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ അർഹനായ ആളാണ് നീ ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയ്യുഹസ്സിലു അർബഅത്ത് അശിയാ, നാല് കാര്യങ്ങൾ നീ മുറുക്കി പിടിക്കേണ്ടതുണ്ട്, നാല് കാര്യങ്ങൾ നീ കരസ്ഥമാക്കേണ്ടതുണ്ട്. എന്താണ് ആ നാല് കാര്യം? അത്തസ്ദീഖു വതഅലീമു വൽഹലാവതു വൽഹുരിയതു എന്നീ നാല് കാര്യങ്ങൾ നല്ലപോലെ കരസ്ഥമാകുമ്പോഴാണ് സത്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടവനായി തീരുന്നത്. അല്ലാതെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഞാനും ഒരു മുസ്ലിമാണെന്ന് കേവലം പ്രഖ്യാപിച്ചത് കൊണ്ട് നമ്മളാരും യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ കടക്കുമെന്ന് കരുതരുത്. മുസ്ലിമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ തന്നെ മുനാഫിഖുകൾ ഉണ്ടാകാം, മുബ്തദിഉകൾ ഉണ്ടാകാം, മുറായികൾ ഉണ്ടാകാം, ഫാസിഖുകൾ ഉണ്ടാകാം. ഇതൊക്കെ ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വക്താക്കളാകുന്ന ഞാനും നിങ്ങളും നാല് കാര്യം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും, ഇല്ല എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുമാണ്. അതിന്റെ ഭാഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ഭാഗമാണ് ഈ കാണുന്ന അരങ്ങു തകർക്കുന്ന അനുഗ്രഹീതമായ മജ്‌ലിസ് എന്ന് അതിലൂടെ ബഹുമാനപ്പെട്ട റാസി ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഒന്നാമത്തത് തസ്ദീഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണെന്നും അവന്റെ സിഫത്തുകൾ എന്താണെന്നും അവനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്നതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണെന്നും ശരിക്കും മനസ്സിലാക്കി അചഞ്ചലമായി ഉറച്ചു വിശ്വസിക്കുവാൻ അവൻ പര്യാപ്തനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ ചോദിക്കുകയാണ്, അലം തറ കൈഫ വറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബത്തൻ കശജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിത് വ ഫർഉഹാ ഫിസ്സമാ തുഅതി ഉക്ലഹാ കുല്ലഹീന ബിഇദ്നി റബ്ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു സമുന്നതമായ വടവൃക്ഷം പോലെ ആകാശം നിബിഡമായി പന്തലിച്ചു കിടക്കുന്ന വൃക്ഷമാണെന്നും അതിന്റെ വേര് ഭൂമിയിലേക്ക് ആഴത്തിൽ നല്ലപോലെ പിടിച്ചു നിൽക്കുന്നതാണെന്നും അതാർക്കും തകർക്കാൻ കഴിയുന്നതല്ല എന്നും അതിന്റെ കായ്ക്കനികൾ 24 മണിക്കൂറും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അല്ലാഹു തആല ഉദാഹരണ സഹിതം പഠിപ്പിക്കുകയാണ്. ആ മനോഹരമായ കലിമത്തു തൗഹീദിന്റെ തസ്ദീഖ്, ഹൃദയത്തിൽ അചഞ്ചലമായി ഉറച്ചു വിശ്വസിക്കുക എന്ന മനോഹരമാകുന്ന ഉത്തമമായ അതിന്റെ പ്രധാനമായ പ്രഖ്യാപനം നമ്മളെല്ലാവരും ഏറ്റെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കലിമത്തു തൗഹീദിന്റെ ഒന്നാം ഭാഗം നാം തീർത്ത് വെക്കുന്നത്. അല്ലാഹു ആരാണെന്നും
അള്ളാഹു ഒന്നാണെന്നും അവനല്ലാതെ മറ്റാരുമില്ലെന്നും നാം സാധാരണക്കാരോട് വരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കത്തക്ക രൂപത്തിലുള്ള ഒരു ചെറിയ തസ്ദീഖെങ്കിലും എല്ലാ മുസൽമാന്റെയും മനസ്സിലുണ്ടാകണം. ബഹുമാനപ്പെട്ട അസ്മഈ എന്നൊരു സഹാബി നബിന്റെ അരികിലേക്ക് വരുന്നു. അദ്ദേഹം കർഷകനാണ്, ഈത്തപ്പനയ്ക്ക് വെള്ളം തളിക്കുന്ന സാധാരണക്കാരനാണ്. അദ്ദേഹം കലിമത്ത് ഏറ്റെടുത്തപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് തസ്ദീഖുണ്ടോ? അപ്പോഴാണ് മഹാനായ അസ്മഈ പറയുന്നത്, നബിയെ ഉണ്ടോ എന്നാണോ തങ്ങൾ ചോദിക്കുന്നത്? ഞാൻ വലിയ പണ്ഡിതനൊന്നും അല്ലെങ്കിലും എന്റെ ചെറിയ ദൃഷ്ടിയിൽ അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് വേണ്ടത്ര തസ്ദീഖ് അവിടുന്ന് നൽകേണ്ടതാണ്, എങ്കിലും ഞാൻ ഉള്ളത് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാൻ അവർക്ക് ചോദിക്കുകയാണ്, ഹബീബായ നബിയെ, ഹൽ തദുല്ലുൽ ബഅറത്തു അലൽ ബഈർ വഅസറുൽ അഖ്ദാമി തദുല്ലു അലൽ മസീർ ഫഅറുദു ദാതു അബ്റാജ് وسماء ذات ابراج وارض ذات فجاج وبحر ذات امواج هل تدل على اللطيف الخبير. ഒരു കർഷകനായ സാധാരണക്കാരനായ അസ്മഈയുടെ തസ്ദീഖ് മഹാനായ നബിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഓ നബിയെ, ഒരു ഒട്ടകത്തിന്റെ ചാണകം ഒരു സ്ഥലത്ത് കിടക്കുന്നത് കണ്ടാൽ അതിലെ ഒരു ഒട്ടകം പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഗ്രഹിച്ചുകൂടെയോ നബിയെ? മറ്റൊന്ന്, ഒരു മണൽപ്പരപ്പിലൂടെ ഒരാൾ നടന്നുപോയ കാലിന്റെ അടയാളം അവിടെ കണ്ടാൽ, ആ അടയാളം കണ്ടാൽ ഒരാൾ നടന്നുപോയി എന്ന് ഗ്രഹിച്ചുകൂടെയോ നബിയെ? എന്നാൽ പിന്നെ അള്ളാഹുവിനെ കണ്ടെത്തുന്നതിന് എന്തെല്ലാം അടയാളങ്ങൾ ഇവിടെയുണ്ട്! ഉന്നതമായ സൂര്യനും ചന്ദ്രനും മറ്റ് ഗോളങ്ങളും മനോഹരമായി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംവിധാനം ആകാശത്ത് ചെയ്ത അള്ളാഹു, അതിന്റെ പിന്നിൽ ഒരു ഫാഇലുണ്ട്, ഒരു കർത്താവുണ്ട്, ഒരു സമുന്നതനായ അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിച്ചുകൂടെയോ നബിയെ? ആയിരങ്ങൾ താമസിക്കുന്ന ഈ ഭൂമിയിൽ വേണ്ടത്ര സൗകര്യങ്ങളും വഴികളും തോടുകളും അരുവികളും ഒക്കെ നൽകിയ ഈ സംവിധാനത്തിന്റെ പിന്നിൽ ഒരു സംവിധായകൻ, ഒരു കർത്താവ് ഉണ്ടെന്ന് വിശ്വസിച്ചുകൂടെയോ നബിയെ? അലയടിക്കുന്ന അലമാലകളെ കൊണ്ട് എപ്പോഴും മനോഹരമായി നിൽക്കുന്ന ഈ അറബിക്കടൽ കണ്ടാൽ ഇതിനെ സംവിധാനം ചെയ്തതിന്റെ പിന്നിൽ അജയ്യമായ ഒരു ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൂടെയോ നബിയെ എന്ന് ചോദിച്ചുകൊണ്ട് സാധാരണക്കാരനായ ഒരു വ്യക്തി, ഒരു സഹാബി റസൂലുള്ളാഹി നബിയെ അവതരിപ്പിക്കുമ്പോൾ ഹബീബാ നബി തങ്ങൾ അദ്ദേഹത്തിന് പ്രശംസ നൽകുന്നു, പ്രചോദനം നൽകുകയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന നമ്മളിൽ അറിവ് കുറഞ്ഞ ആളുകൾ ഉണ്ടാകാം, അവര് പോലും അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ ചോദ്യം ചെയ്താൽ അവന്റെ മുന്നിൽ അസന്നിഗ്ധമായി അത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള ഇത്തരം ചെറിയ ഉദാഹരണമെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് തസ്ദീഖ് ലഭിക്കാൻ കഴിയും. രണ്ടാമത് പറഞ്ഞത് തഅലീം എന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ പറഞ്ഞു, ഫമൻ ലൈസ ലഹു തസ്ദീഖു ഫഹുവ മുനാഫിഖുൻ. ഈ തസ്ദീഖ് ഒരാൾക്ക് ഇല്ലായെങ്കിൽ അവൻ മറ്റൊരാൾ എന്തെങ്കിലും വെച്ച് പ്രലോഭനം നടത്തുമ്പോൾ അവൻ അതിലേക്ക് മങ്ങിപ്പോകാനും മാഞ്ഞു പോകാനും സാധ്യതയുണ്ട്, ഉലയുന്ന ഈമാനായി പോകും, അവൻ മുനാഫിഖാണ്, അവൻ കപട വിശ്വാസിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നടക്കും, പക്ഷെ അള്ളാഹുവിൽ വലിയ വിശ്വാസമില്ല, അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറയും, അള്ളാഹുവിന് കാലുണ്ട് എന്ന് പറയും, അള്ളാഹുവിന് അവയവങ്ങളുണ്ട് എന്ന് പറയും, അള്ളാഹുവിനെ മരിച്ചവർക്ക് കഴിവ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയും, അള്ളാഹുവിന് കറാമത്തുകളും മുഅ്ജിസത്തുകളും അമ്പിയാക്കന്മാർക്ക് കൊടുക്കുവാൻ വലിയ കഴിവുകളൊന്നും അള്ളാഹുവിന് ഇല്ല എന്ന് പറയും. ഇങ്ങനെ അള്ളാഹുവിനെ പരിധികളും പരിമിതികളും അംഗങ്ങളും അവയവങ്ങളും നിശ്ചയിച്ചുകൊണ്ട് സൃഷ്ടാവായ അള്ളാഹുവിനെ വികൃതനും വിരൂപനുമായി അവതരിപ്പിക്കുന്ന മുനാഫിഖുകളുണ്ട്, അവർ നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ. ഇത്തരത്തിൽ അള്ളാഹുവിനെ വികലമാക്കി ചിത്രീകരിക്കുന്ന ആളുകൾ അവർ നരകത്തിലാണ്. مقصود بالشرف صلى الله عليه وسلم صاحب الوسيله صلى الله عليه وسلم وصاحب السيف صلى الله عليه وسلم صاحب الفضيله صلى الله عليه وسلم صاحب الاذار صلى الله عليه وسلم صاحب الحجه صلى الله عليه وسلم صاحب السلطان صلى الله عليه وسلم صاحب الرضا صلى الله عليه وسلم صاحب الدرج الرفيعه صلى الله عليه وسلم وصاحب التاج صلى الله عليه وسلم صاحب المعراج صلى الله عليه وسلم صاحب الغضيب صلى الله عليه وسلم صاحب البراق صلى الله عليه وسلم صاحب الخاتمه صلى الله عليه وسلم فسيح اللسان صلى الله عليه وسلم مطهر الجنان صلى الله عليه وسلم وسيدنا رؤوف صلى الله عليه وسلم وسيدنا رحيم صلى الله عليه وسلم ويد خير صلى الله عليه وسلم صحيح الاسلام صلى الله عليه وسلم سيد الكونين صلى الله عليه وسلم عين النعيم صلى الله عليه وسلم نبي سعد الله صلى الله عليه وسلم وسعد الخلق
صلى الله عليه وسلم خطيب الأمم صلى الله عليه وسلم علم الهدى صلى الله عليه وسلم كشى الكرب صلى الله عليه وسلم عز العرب صلى الله عليه وسلم صاحب الفرج صلى الله عليه وسلم صاحب الفرج صلى الله عليه وسلم صاحب الفرج صلى عليه اللهم يا ربي بجاه نبيك المصطفى صلى الله عليه وسلم ورسولك المرتضى صلى الله عليه وسلم طهر قلوبنا آمين عن كل وصن يباعدنا عن مشاهدتك ومحبتك أمتنا على السنة آمين والجماعة آمين والشوق آمين إلى لقائك آمين يا ذو الجلال والإكرام آمين وبهذه النية آمين الفاتحة زيادة في شرف النبي الفاتحة പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ഈ ഒരു മാസത്തിനുള്ളിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ നാട്ടിലേക്ക് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ മജ്‌ലിസിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ ഈ ചൊല്ലിയത് മുഴുവനും ദലായിലുൽ ഖൈറാത്തിൽ ഇമാം സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു എഴുതിയ 200 ചില്ലാനും വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളാണ് ഈ ചൊല്ലി നമ്മളോടൊപ്പം സലാത്തിൽ മസ്ജിദുൻ നബവിയിൽ ബാബു സലാമിലൂടെ കടന്നാൽ ബാബുൽ ബഖീഇലൂടെ പുറത്തിറങ്ങുന്നതിനിടയിൽ അവിടുത്തെ ഖിബലയ്ക്ക് നേരെയുള്ള ഭിത്തിയിൽ ഈ 200 ചില്ലാനും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് ആ പേര് മുഴുവനും ഹൃദിസ്ഥമാക്കി ഓരോ പേരുകളും ചൊല്ലി സ്വലാത്തു ചൊല്ലിക്കൊണ്ടാണ് മഹാനവറുകൾ ദുആ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ അറബി ഉച്ചാരണവുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ചിലതൊക്കെ നമുക്ക് വ്യക്തമാകാത്തതെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് 10,000 ലോകതലത്തിൽ ആകർഷിക്കുന്ന മഹാനായ ഷെയ്ഖവറുകൾ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ സമയം അടുത്തു വരുന്നെങ്കിലും ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്മാഉകൾ ചൊല്ലി നമ്മളെല്ലാവരും സ്വലാത്തു ചൊല്ലിയ ഈ മജ്‌ലിസിൽ ഇൻഷാ അല്ലാഹ് മഹാനവറുകൾ നമുക്ക് ദുആ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ് വഖബല ദുആഇ വഖബല ഇനാബ വഖബല തദറുഉ മിൻ ഹാദൽ മജ്‌ലിസ് التكريم للشيخ الفاضل الضيف الكريم عاشق الرسول هو قائد هذا المجلس وقائد هذه المحاضرة إن شاء الله الشيخ عصام التكريم من الشيخ الفاضل سراج العلماء عيدروس مصليار الفيضي بمناسبة هذا المجلس المبارك وبهذا المناسبة الميمونة إن شاء الله أستاذ ورقل مهان ورقل آدربورا شارلني تشوند سيغري كنو الله أكبر الله اكبر الله اكبر الحمد لله كلنا تحت اديم الايمان والاسلام ومحبه نبينا وحبيبنا محمد صلى الله عليه وسلم ولو كان من السودان ولو كان من افريقيا ولو كان من امريكا ولو كان من بريطانيا ولو كان من الهند او من السند او من او اي انحاء العالم كلنا تحت اديم الايمان قول ان شاء الله ادعوا لي الان انا مسافر الى الامارات العربيه المتحده ادعوا لي ان شاء الله اصل بالسلامه واشكر يعني اهل كيرلا وكل مصابه خلاص واسلم عليكم هنا السلام عليكم ورحمه الله تعالى وبركاته ان شاء الله شوفوا النبي ان شاء الله اللهم انزل مطر من السماء يا رب العالمين اللهم اشرح بالصلاه على النبي صدورنا امين الصلاة على النبي اشرح بها صدورنا آمين ويسر بها أمورنا آمين وفرج بها همومنا آمين وأكشف بها غمومنا آمين وأقضي بها ديوننا آمين وأصلح بها أحوالنا آمين وبلغ بها آمالنا آمين وتقبل بها توبتنا آمين وأغسل بها حوبتنا آمين وأنصر بها حجتنا آمين وطهر بها ألسنتنا آمين وأنس بها وحشتنا وأرحم بها غربتنا اجعل الله نورا بين ايدينا ومن خلفنا عن ايماننا وعن شمائلنا من فوقنا ومن تحتنا في حياتنا ومماتنا في قبورنا وحشرنا ونشرنا وظلا يوم القيامه على رؤوسنا ثقل بها موازين حسناتنا ادم يا الله بركاتك علينا آمين. حتى نلقى نبينا وحبيبنا وسيدنا محمد صلى الله عليه وسلم نحن آمنون مطمئنون فرحون مستبشرون ولا تفرق بيننا وبين النبي ولا تفرق بيننا وبين النبي حتى تدخلنا مدخله تأوينا لجواره الكريم مع الذين آمنت عليهم من النبيين والصديقين والشهداء والصالحين آمنا بالرسول صلى الله عليه وسلم ولم نراه
فمتنا اللهم في الدارين برؤيته آمين ثبت قلوبنا على محبته استعملنا على سنته توفنا في أعلى ملته احشرنا في زمرته أفعنا متهد عليه قلوبنا في محبته وصلى الله عليه وسلم يوم لا جد ولا أمان سراج الدين ما شاء الله الشيخ سراج الدين حبيب الدين آمين والسلام عليكم ورحمة الله وهذه النية الفاتحة زيادة في شر النوي الفاتحة مولاي صل من أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى طفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بال واغفر لنا ما مضى يا واسع الكرم يا ربي بال مصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الحمد لله ثم الحمد لله തികച്ചും ഔചാരിതമായി ഈ മജ്‌ലിസിൽ അല്ലാഹു തആല എത്താനും പ്രത്യേകിച്ച് ഈ മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിന്റെ സമാപനത്തിൽ ഒരല്പസമയം നിങ്ങളുമായി സംബന്ധിക്കാനും അല്ലാഹു തആല തൗഫീക്ക് നൽകിയത് എൻ്റെ 39 വയസ്സ് പ്രായത്തിനിടയിൽ ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ് ഏതായാലും എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു ഇത് ഖിയാമത്ത് നാൾ വരെയും അവൻ്റെ പൊരുത്തത്തിലായി നിലനിർത്തി തരുമാറാവട്ടെ സംഘാടകരോട് എനിക്കൊന്ന് മാത്രമാണ് പറയാനുള്ളത് ഒരിക്കലും ഇതിൻ്റെ പിന്നിൽ ഇഖ്ലാസ് അല്ലാത്ത ഒരു ചിന്തയും വന്നു പോകരുത് പരിശുദ്ധ കഅബാലയം പടുത്തുയർത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം പറഞ്ഞത് റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ربنا تقبل منا اذا പറഞ്ഞു എല്ലാവരും ഒരു പ്രാവശ്യം അല്ലാഹുവിനെ ഓർത്തുകൊണ്ടെന്ന് പറഞ്ഞു ربنا تقبل منا انك انت السميع العليم اللهم ربنا تقبل منا انك انت السميع العليم അല്ലാഹുവേ ആഖിറമല്ലാത്ത മറ്റൊരു ലക്ഷ്യം ഞങ്ങൾക്ക് ഈ മജ്‌ലിസ് സംഘടിപ്പിച്ചതിലില്ല ഇവിടെ പ്രഭാഷണം നടത്തുന്ന സമയത്തുമില്ല ഇവിടെ സാധുക്കളായി ഞങ്ങൾ സംഗമിക്കുന്ന സമയത്തും ആ ഒരു ചിന്തയല്ലാതെ ദുന്യവിയായ ചിന്ത ഞങ്ങൾക്കില്ല വളരെ ഇബാദത്ത് കുറഞ്ഞവരാണ് റവാത്തിബ് സുന്നത്ത് പലപ്പോഴും ഞങ്ങൾ കൈയൊഴിക്കുന്നവരാണ് തഹജ്ജുദ് നിസ്കാരം തീരെ ഇല്ലാത്തവരാണ് ദുഹാ നിസ്കാരം നട്ടപ്പെടുത്തുന്നവരാണ് വിത്ർ റമദാനിൽ മാത്രം 3 റക്അത്ത് നിസ്കരിക്കുന്നവരാണ് അല്ലാത്ത സമയത്ത് 1 റക്അത്തിൽ ചുരുക്കുന്നവരാണ് അതിൻ്റെ ആദരവും ബഹുമാനവും മനസ്സിലാക്കുന്നവർ പൂർത്തീകരിക്കുന്നവരാണ് അതെല്ലാം ഒരുപക്ഷെ നഷ്ടപ്പെട്ടുവെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സംഘടിപ്പിച്ച പരിപാടിയും ഈ പാതിരാത്രിയിൽ സംഗമിച്ചതും ഇവിടെ പ്രസംഗിച്ചതും ചൊല്ലിയ സ്വലാത്തുകളും സദഖകൾ നൽകിയതും ഭക്ഷണം വിതരണം ചെയ്യുന്നതും അതുപോലെ തന്നെ എന്തൊരു നല്ല പ്രവർത്തനം നടത്തിയോ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ പടച്ചവനെ സപ്തദിന പരിപാടി സംഘടിപ്പിച്ചത് നിനക്ക് വേണ്ടിയാണ് ഈ സ്റ്റേജ് കെട്ടിയതും ഇവിടെ ഒരുമിച്ച് കൂടിയതും നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ നോട്ടീസ് ഒട്ടിച്ചതും ദഅവാ പ്രവർത്തനം നടത്തുന്നതും നിനക്ക് വേണ്ടിയാണ് ഞങ്ങളെ നിസ്കാരവും നോമ്പും ഹജ്ജും സകാത്തും നിനക്കുള്ളത് പോലെ തന്നെ ഈ സർവപ്രവർത്തനങ്ങളും എല്ലാം നിനക്ക് വേണ്ടിയാണ് ഞങ്ങളെ ജീവിതവും മരണവും നിനക്കാണെന്ന് പറയുന്നത് പോലെ ഈ ഭൗതിക ലോകത്ത് നിന്നെ ആരാധിക്കാൻ വേണ്ടി അയച്ച ഞങ്ങൾ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ
സാധുക്കളായ ഞങ്ങൾ ഈ ഭൗതിക ലോകത്തേക്ക് അയച്ചത് നിന്നെ ആരാധിക്കാൻ വേണ്ടിയാണ്. പട്ടികളെ പോലെ പരസ്പരം കുരയ്ക്കുന്നതിന് വേണ്ടിയല്ല, കുരങ്ങിനെ പോലെ കൊഞ്ഞനം കുത്തുന്നതിന് വേണ്ടിയല്ല, കൊതുകിനെ പോലെ ഏത് ശരീരത്തിലും എപ്പോഴും കയറി ആരുടെയും രക്തം കുടിച്ച് ആരുടെയെങ്കിലൊക്കെ തല്ലുകൊണ്ട് ചത്തുപോകുന്നത് പോലെ, താൽക്കാലികം ഈ ലോകത്ത് ജീവിച്ച് ആരുടെയെങ്കിലൊക്കെ തല്ലുകൊണ്ട് ചത്തുപോകാൻ വേണ്ടിയല്ല, ഈ രൂപത്തിലല്ല എന്റെ മുഅ്മിനീങ്ങളെ അല്ലാഹു എന്നെയും നിങ്ങളെയും പടച്ചിട്ടുള്ളത്, മറിച്ച് അവന് ആരാധന നടത്തുന്നതിന് വേണ്ടിയല്ലാതെ ഈ ലോകത്തേക്ക് എന്നെയും നിങ്ങളെയും അയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളോട്, ഹബീബിന്റെ പേര് പറഞ്ഞ് ഒരുമിച്ച് കൂടിയ പ്രവാചക പ്രേമികളോട്, പേര് കേൾക്കുമ്പോൾ ആവേശത്തോടെ സലാത്ത് ചൊല്ലിയവരല്ലേ, അവിടുത്തെ മദ്ഹ് പറഞ്ഞവരല്ലേ, എത്ര സമയം നമ്മൾ അതിലിരുന്നവരാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറക്കമൊഴിച്ചിരുന്നവരല്ലേ, ഈ പ്രദേശത്തുള്ള ഭാഗ്യം ചെയ്ത ഉമ്മമാര് സഹോദരിമാര് ഒരുമിച്ച് കൂടിയവരല്ലേ, ചെറിയ കൈക്കുഞ്ഞുങ്ങളുമായി വന്നവരല്ലേ. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞങ്ങളെ വരവും പിരിയലും എല്ലാം നിനക്ക് വേണ്ടിയാണ് അല്ലാ, ഇത് റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങകല മദീന മുനവ്വറയിൽ വെച്ച് കാണുകയാണ് വിശ്വാസികളെ ആ പച്ച താഴിക കുടത്തിന്റെ കീഴിൽ വിശ്രമം കൊള്ളുന്ന ലോകൈക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുകയാണ്. എന്റെ സംഘടിപ്പിച്ച ചെറുപ്പക്കാരായ പ്രവർത്തകരോട് ഒറ്റ വാക്ക് മാത്രമാണ് ഉറപ്പെടുത്താനുള്ളത്, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹു തആല എന്തും വിജയിപ്പിച്ചു തരും, അതല്ലേ അല്ലാഹു തആല പരാജയപ്പെടുത്തും, അതാണല്ലോ ഇവിടെ സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടത് വിശ്വാസികളെ. അല്ലാഹു ഈ നാട്ടിലേക്കും പ്രദേശത്തേക്കും വലിയ ഇൽമിന്റെ നൂറായി വലിയ കനിഞ്ഞു നൽകിയ ഹൈദറോസ് ഉസ്താദ് സുബ്ഹാനല്ലാഹ് ഒരു ദഅവത്തിന്റെ വിഷയം പുതിയൊരു ശൈലി ഇവിടെ അവതരിപ്പിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇന്ന് വളർന്നു വരുന്ന ചില ആളുകൾക്ക് പോലും ഇത് മുഖമുദ്രയായി കണക്കിലെടുത്തുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് ഹബീബിന്റെ മദ്ഹ് പറയണം, ഹബീബിന്റെ മദ്ഹ് പറയുന്നതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം, അവിടെ നിന്ന് പഠിപ്പിച്ച വിശ്വാസങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. വളരെ മോശമായ അന്തരീക്ഷത്തിലേക്ക് ജനങ്ങൾ ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇവിടെ മുൻകാലങ്ങളിലൊക്കെ സുബ്ഹാനല്ലാഹ് നമ്മൾ കണ്ടവരല്ലേ തലക്ക് സുഖമില്ലാത്ത ഭ്രാന്തന്മാരല്ലേ തുണി അഴിച്ചിട്ട് അങ്ങാടിയിൽ ഓടിയത്. ഇപ്പോൾ ചില പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോ ചില വിഷയങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഉടുതുണിയില്ലാതെ ടൗണുകളിലൂടെ ഓടുന്ന രംഗമല്ലേ, മോട്ടോർ സൈക്കിളിന്റെ മുകളിൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ശരീരത്തിലൊരു നൂലഴ പോലും ഇല്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന യുവാക്കളല്ലേ. ഇരിക്കട്ടെ, ഇങ്ങനത്തെ മൃഗീയമായ ശൈലി അതിനേക്കാൾ അതപ്പതിച്ച ശൈലിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാര് ചെറുപ്പക്കാരുള്ള ഈ കാലഘട്ടത്തിൽ ഈ പള്ളിമൊക്കുള്ള ഒരു പറ്റം ചെറുപ്പക്കാര് ഇതെല്ലാം നിഷിദ്ധമാണ് പാടില്ല എന്ന് പഠിപ്പിച്ച നേതാവിന്റെ പേര് പറയുന്ന മജ്ലിസിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ചെറുപ്പക്കാരാ പറയാറുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഒരേ ഒരു വിഷയമല്ലാതെ ഇത് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞു പോകരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനമുള്ള ആദരണീയരായ ഷെയ്ഖുന അവരുകളെ, സദത്യങ്ങളെ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബത്തിലായി ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഇനി ഇവിടെ പ്രഭാഷണത്തിൻ്റെ സമയമല്ല, ഈ പാതിര സമയത്ത് ദുആഇൻ്റെ ടൈമാണ്. ഇവിടെ ചില ബഹുമാനപ്പെട്ട ആഷിഖുൻ നബി ഇസാമുൻ മുസ്തഫ അൽ മഹൽ അലി ഇറങ്ങിയ സമയത്തൊക്കെ ഉണ്ടായ തിരക്കുകൾ യഥാർത്ഥത്തിൽ അത് തിരക്കുണ്ടാകും എത്ര നിയന്ത്രിച്ചാലും. ലാ തലൂമു ഉഹ്ദൻ ലിൽ തിറാബി ഇദ് അലാഹു ഫൽ വജ്ദു ദാഉ. നിങ്ങൾ ഉഹ്ദ് പർവ്വതത്തെ ആക്ഷേപിക്കരുത്. ലിൽ തിറാബി, അത് വിജൃംഭിതമായ സന്ദർഭത്തിൽ, അത് കുലുങ്ങിയപ്പോൾ കിടുകിടാ വിറച്ച സമയം നിങ്ങൾ ഉഹ്ദിനെ ആക്ഷേപിക്കരുത്.
എപ്പോഴാണത് കുടുങ്ങിയത്? ഇത് അലാഹു അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പുറത്ത് കയറിയപ്പോൾ ഫൽവജദു ദാഉൻ വഹദുൻ, വിറയ്ക്കാനുണ്ടായ കാരണം എന്താണ്? അങ്ങേയറ്റത്തെ ഉൽക്കടമായ മഹബത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹദുല്ലാ യുലാമു ഫഹുവ മുഹിബ്ബുൻ. വഹദു പർവ്വതം ഒരിക്കലും റസൂലുള്ളാഹി തങ്ങൾ കയറിയപ്പോൾ ഉണ്ടായ കുലുക്കം അത് ഭൂമി കുലുക്കം അല്ല. ഫലകം അത്റബൽ മുഹിബ്ബ ലിഖാഉ, മുഹിബ്ബിനെ തുറബിലാക്കി ആത്മലഹരിയിൽ ആറാടിപ്പോകുന്ന, കുലുങ്ങിപ്പോകുന്ന, മസ്ത് പിടിച്ചു പോകുന്ന അവസ്ഥ എത്രയോ ഉണ്ട് മഹ്ബൂബുമായി കൂടിക്കാണുന്ന സമയത്ത്. ജബലു യുഹിബ്ബുനാ വ യുഹിബ്ബുഹു ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പർവ്വതം നബിതങ്ങളെ ഇഷ്ടപ്പെടുന്നു, നാം അതിനെയും ഇഷ്ടപ്പെടുന്നു. മുഹിബ്ബും മഹ്ബൂബും കണ്ടുമുട്ടിയപ്പോഴുള്ള ആ ഒരു ഇളക്കവും കുലുക്കവുമാണ്. അതുകൊണ്ട് നമ്മുടെ സദസ്സിൽ ഇളകിയതും കുലുങ്ങിയതും ഒന്നും അല്ലാഹു സൂഇല്ലദബായി മാറ്റാതെ റസൂലുള്ളാഹി തങ്ങളുള്ള ഇഷ്കായി പരിഗണിച്ച് നമുക്ക് അല്ലാഹു സവാബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബഹുമാനപ്പെട്ട സിറാജുൽ ഹുദ ഹൈദരോസ് ഉസ്താദ്, സാദാത്തുകൾ, പണ്ഡിതന്മാർ, രണ്ട് മിനിറ്റ് സമയം എനിക്ക് അനുവദിച്ചെങ്കിലും ഞാൻ ഇൻഷാ അല്ലാ അത്രയും സമയം പോലും ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾ വളരെ ഉത്സാഹത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അധികം ക്ഷീണിപ്പിക്കാൻ പാടില്ലല്ലോ. കാര്യമാത്ര പ്രസക്തങ്ങളായ പ്രൗഢോജ്ജ്വലമായ പ്രസംഗങ്ങളും ദുആകളൊക്കെ നിങ്ങൾ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഇവിടുത്തെ SSF പ്രവർത്തകരെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭം പരലോകത്ത് നമുക്ക് വിജയിക്കാനുള്ള ഒരു മാധ്യമമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംഗമത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കാരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായ മുഹബ്ബീങ്ങളാകാനും പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിന് വിധേയരാകുന്ന ഭാഗ്യവാന്മാരിൽപ്പെടാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാഹിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. സർവാദനേരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഹിബ്ബീങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രവും അവിടുത്തെ മദഹുകളും പറഞ്ഞുകൊണ്ട് 7 വർഷം മുമ്പ് തുടങ്ങിയ നമ്മുടെ ഈ മജ്ലിസ് മഹാന്മാരായ ഉസ്താദുമാരുടെയും സാദാത്തുക്കളുടെയും പൊരുത്തം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മജ്ലിസിന് വേദി ഒരുങ്ങിയിട്ടുള്ളത്. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ, നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്കാകെ ആഖിറത്തിലേക്ക് പ്രതീക്ഷയുള്ള ഒരു വലിയ സ്വത്തായി അള്ളാഹു തആല ഇത് നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ. ഞാനൊന്നും പറയാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട റബീഉ ബിനു ഖിറാഷ് റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ജീവിതകാലത്ത് ചിരിക്കാത്ത മഹാനാണ്. 6 ഹദീസിൻ്റെ പണ്ഡിതന്മാരുടെയും ഉസ്താദായിരുന്നു ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു. അവിടുത്തെ സ്വഹീഹിൽ മുഹദ്ദിസീങ്ങളെയും റിവായത്ത് ചെയ്തവരെയും കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ പേരാണ്. വഫയാത്തുൽ അയ്യാൻ എന്ന കിതാബിൽ കാണാവുന്നതാണ്, മഹാനവറുകൾ ജീവിതകാലത്ത് ചിരിച്ചിട്ടില്ല. വഫാത്തായപ്പോൾ അള്ളാഹു തആല നൽകിയ ബഹുമാനം കൊണ്ട് അദ്ദേഹം ജനാസയായി കിടക്കുമ്പോൾ ചിരിക്കുകയാണ്. ചിരിക്കുന്ന ജനാസ എടുത്ത് കബറടക്കാൻ എല്ലാവർക്കും വലിയ പ്രയാസം. അപ്പോഴാണ് ഒരശരീരി കേൾക്കുന്നത്, എൻ്റെ ജനാസ പെട്ടെന്നെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ കാത്തു നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ കാത്തു നിൽക്കുന്നുണ്ട്.
എന്റെ ജനാസ വേഗം എടുക്കണമെന്ന അശരീരി വന്നപ്പോഴാണ് മഹാനായ റബീഇ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ജനാസ ഖബറിലേക്ക് എടുക്കുന്നത്. റബീഇ റളിയല്ലാഹു അൻഹു എന്ന മഹാനെ കുറിച്ച് ഇമാം സുയൂത്തി റഹിമഹുല്ലാ അവിടുത്തെ ഷർഹ് സുദൂറിൽ പറയുന്നുണ്ട്, ഇതുപോലെയുള്ള സമാനമായ സംഭവം അള്ളാഹുവെ അതുപോലെ ഞങ്ങൾക്കും നാളെ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ നൽകണം. റഹ്മാനേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു ഖബറും അവിടുത്തെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖും ഞങ്ങൾക്ക് നൽകണം. റഹ്മാനേ, ഞങ്ങളിവിടെ ഇതെല്ലാം പറയാനും ഇത്തരമൊരു വേദിയിൽ സംബന്ധിക്കാനും കാരണം ഞങ്ങൾക്കുള്ള ഇൽമും മറ്റെന്തെങ്കിലും മഹത്വങ്ങളുമല്ല, ഞങ്ങളുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ ദുആയാണ്. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട വാപ്പിച്ച അവിടുത്തെയുടെ ദുആവും അവിടുത്തെയുടെ പൊരുത്തവുമാണ്. അള്ളാഹുവെ, ദലായിരുൽ ഖൈറാത്ത് ദായിമാക്കിക്കൊണ്ടിരുന്നവരാണ്, അവിടുത്തെ ഖബറിലേക്ക് ഞങ്ങളുടെ ഈ മജ്‌ലിസ് നീ കാണിച്ചു കൊടുക്കണം. റഹ്മാനേ, നാളെ ജന്നാത്തുൻ നഈമിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാനേ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജൗഹരി ഉസ്താദും ഇവിടെയുള്ള വേദിയിലുള്ള ഉസ്താദുമാരുടെയൊക്കെ പിതാക്കന്മാർ ഹസ്ബുല്ലാ ഉസ്താദ് അടക്കമുള്ള ഇവിടെയുള്ള കഴിഞ്ഞുപോയ അലിമീങ്ങൾ സദാത്തുക്കൾ ഞങ്ങളുടെ വലിയുപ്പയും വലിയുമ്മയും ഇവിടെ പള്ളിയുടെ ഖബർസ്ഥാനിൽ തന്നെയാണ് വിശ്രമിക്കുന്നത്. കൊച്ചുതങ്ങളുപ്പാപ്പയുടെ ചാരത്ത് അവരുടെ ഖബറിലേക്ക് നീ കാണിച്ചു കൊടുക്കണം. റഹ്മാനേ, ഇവിടെ 7 വർഷവും ഇതിൽ പങ്കെടുത്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ആ ഈ സദസ്സിൽ നിന്ന് പങ്കെടുത്തിട്ട് മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കി ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ. റഹ്മാനേ, എല്ലാവരും ദുആ ഇറക്കണമെന്ന് മാത്രം ഈ സദസ്സിനോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയും ഇൻഷാ അല്ലാ മജ്ലിസുകളിലൊക്കെ ദുആയിൽ ഉൾക്കൊള്ളിക്കുമെന്ന് ഇൻഷാ അല്ലാ അള്ളാഹു നമ്മളെല്ലാം ഒരൊറ്റ കുടുംബമായി സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ ലക്കൽ ഹംദു വലക ശുക്രു അൽഫ 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 മറ അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدير العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها وقوت الأرواح وغذائها ونور الأبصار وضيائها وعلى آله وصحبه وسلم.